പാട്ടിന്റെ പരാഗ രേണുക്കൾ കൊണ്ട് മലയാളി മനസ്സിനെ തലോടി കടന്നുപോയ ഈ ഒറ്റക്കമ്പി നാദത്തിന് ശ്രീ രവീന്ദ്രന് ഞങ്ങൾ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഒന്ന് കുളിച്ച് വിശ്രമിച്ചിട്ട് രാത്രിയോടെ തന്നെ ഹിമാലയം കയറണം. ക്ഷമിക്കണം നരേന്ദ്രജി, പരമേശ്വര പ്രഭു കോപിച്ചിരിക്കുന്നു. ഹിമാലയത്തിലേക്കുള്ള ചുരം എവിടെയൊക്കെയോ ഇടിഞ്ഞിരിക്കുന്നു. വഴി അത്രയും അഞ്ചാറ് ദിവസമായിട്ട് ബ്ലോക്കാ. ഇനി ഞാൻ ഗ്വാളിയോറിൽ നിന്ന് തീർത്ഥാടകരെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു ബസ് ഒലിച്ചു പോയിട്ട് ഇതുവരെ ഒരു പൊടിയുണ്ടില്ല. മിലിറ്ററിക്കാര് തരേണ്ടത്ര, എവിടെ തരാനാ? പാതാളഗംഗയിലേക്കല്ലേ ഒലിച്ചു പോയേക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ?
വഴി ക്ലിയർ ആണ്. അവരെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങോട്ട് കൂടാം. എന്താ സന്തോഷ ശർമ്മജി? ആ വരൂ. പൂർവാശ്രമത്തെ കുറിച്ചൊരു സന്യാസി ആലോചിക്കാനോ പറയാനോ പാടില്ല എന്നാ ശാസ്ത്രം. അപ്പുട്ടനായിരുന്ന എൻ്റെ പേര്. തിരുവല്ലാമല സ്വദേശം. 36 കൊല്ലം മുമ്പ് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന് നാട് വിടുകയായിരുന്നു. മദ്യപിച്ച് ബോധല്ലാൻ്റെ കയറി വന്ന് എനിക്ക് താഴെ നിൽക്കണ കുട്ടികളെയും പെറ്റ തള്ളയും തല്ലി ചതക്കണ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാൻ്റെ ഒരു ദിവസം ഇരുവിൽ ഒളിച്ചു നിന്ന് തലങ്ങും വിലങ്ങും അങ്ങോട്ട് വെട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓടിപ്പോരായിരുന്നു. അപ്പോ അമ്മയും കുട്ടികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ല. പട്ടിണി കിടന്ന് എത്ര കാലാചിട്ടാ പിടിച്ചു നിൽക്ക. ആരോ വിളിക്കണ്ട്, അമ്മ കിടന്നോളൂ. നാല് വർഷം മുമ്പ് മരിച്ചു പോയ എന്റെ ഏട്ടനെ കണ്ടു എന്നമ്മ പറയണേ. അതുവാ നാഗസന്യാസിമാരുടെ കൂട്ടത്തിൽ കാലടി ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഏട്ടൻ, പ്രൊഫസർ ഇരിങ്ങണ്ണൂർ ഭരതപ്രഷാരടി. വലിയ പണ്ഡിതനായിരുന്നു. 5 കൊല്ലം മുമ്പ് പ്രയാഗിൽ നടന്ന കുംഭമേള കാണാൻ പുറപ്പെട്ടു പോയതാ, പിന്നെ മടങ്ങി വന്നിട്ടില്ല. ഏട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രയാഗിൽ നിന്നൊരു സന്യാസി ഞങ്ങളുടെ നാട്ടിൽ വന്നു, ഒരു മൺകുളത്തിൽ ഏട്ടൻ്റെ ചിതാഭസ്മമായിട്ട്. അവിടെ വെച്ച് തന്നെ സമാധിയായിരുന്നത്രേ. ഏട്ടൻ്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. ആളിൻ്റെ കുറച്ചും കൂടി വെക്കതായിട്ടുള്ള ചിത്രം തരുമോ പ്രഭാകർജി? ചെറുപ്പത്തിലെ ആധ്യാത്മികമായിട്ട് ഇത്തിരി കെട്ടുപാടൊക്കെയുള്ള ആളായിരുന്നു ഏട്ടൻ. ശങ്കര ദർശനത്തെ കുറിച്ച് 3-4 പുസ്തകം എഴുതിയിട്ടുണ്ട്. വെള്ളിനേഴി ഗോവിന്ദനാശാൻ്റെ കൂടെ കഥകളെയും പഠിച്ചിട്ടുണ്ട്. വൈദ്യം അറിയാം, ജ്യോതിഷം അറിയാം, ജീനിയസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതായിരുന്നു ശർമാജീൻ്റെ ഏട്ടൻ. ഭരതപ്പിഷാരടി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വെറുതെ തോന്നിയ ഒരു സംശയം, ഇനി ആ ആളെന്നെ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതാ. Thank you.
സീത നിർബന്ധിക്കരുതെന്നമ്മ. ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണ് ഞാൻ. നാടും വീടും നന്മ നിറഞ്ഞ പലതും, ഇനിയൊരു മടക്കയാത്രയില്ല. ഒന്നുകിലും എന്റെ കൂടെ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇതിൽ എന്നെ മുക്കി കൊല്ലുക. വലിയ പുണ്യനദിയല്ലേ, എന്റെ മകന്റെ കൈയുണ്ടാവുമ്പോ എളുപ്പം കിട്ടുമല്ലോ ഈ അമ്മയ്ക്ക് മോക്ഷം. എന്റെ ഗുരുവായൂരപ്പ, ചിതാഭസ്മായിട്ട് ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയ എന്റെ കുട്ടിക്ക് ഒരു പുനർജന്മം കൊടുത്തല്ലോ നീ. അവിടത്തോടെ എങ്ങനെയാ ഞാൻ ഈ കടം വീട്ടുക? വേണേച്ച എന്റെ ജീവൻ എടുത്തോളൂ പകരം, അല്ലാണ്ട് ഞാനിപ്പോ എന്താ പറയാ? ഒന്നൊന്നര മണിക്കൂറായല്ലോ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാതെ അടങ്ങിട്ട്. ഇതിപ്പോ നാട് വിട്ടു പോയ ഒരാൾ തിരിച്ചു വന്നതല്ലോ, മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരാൾ മടങ്ങി വന്നതല്ലേ? ഈ ലോകത്തിൽ ഇന്നു വരെ ഉണ്ടാവാത്ത ഒരു അത്ഭുതം. കിടക്കുക എന്റെ കുട്ടി, നല്ല ക്ഷീണമുണ്ടവന്. രാവണിയാരും കൂട്ടരും ഇപ്പൊ പൊയ്ക്കോളൂ, പിന്നീട് സൗകര്യമായിട്ട് വന്ന് കാണാലോ. അതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോവാൻ പറ്റും രുക്മാവതി അമ്മേ? നാട്ടുകാരെന്ന നിലക്ക് എന്താ ഉണ്ടായെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? ഇനി ഇപ്പൊ എന്തറിയാനാ കുഞ്ഞീഷ്ണ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്നങ്ങട് വിചാരിക്കുക. എന്തായാലും തിരിച്ചു കിട്ടിയില്ലേ നമുക്ക് അവനെ. ക്രിമിനൽ കുറ്റല്ലേ അയാൾ ചെയ്തത്? ആരോടും പറയാതെ നാട് വിട്ടുപോയി, മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിതാഭസ്മം കൊടുത്തയച്ചു. നമ്മളത് ഭാരതപ്പുഴയിൽ ഒഴുക്കി ഏഴെന്ന് ബലിയും ബലിയും നടന്നു. അതെ, എന്നിട്ട് അവന്റെ 16 അടിയന്തരത്തിന് മൃഷ്ടാനെന്നാക്കി നാലേമ്പക്കവും ഇട്ടു. ജോത്സരെ, നിങ്ങൾ ഇങ്ങനെ ക്ഷോഭിച്ചിട്ടൊന്നും കാര്യമില്ല. നാട്ടിലൊരു കാര്യം നടന്നതിന്റെ വിത്തും പേരും ചോദിച്ചറിയാൻ അവകാശം നാട്ടുകാർക്കുണ്ട്. നിങ്ങൾ ആരാരാവുന്നേരെ ഇന്നാട്ടിലെ മൈസ്രേട്ടോ? അത് തുക്കുടി സായിപ്പോ? ഒരരജി പോയാ മതി ഞങ്ങളുടെ പിന്നെ മൈസ്രേട്ടും തുക്കുടി സായിപ്പും ഒക്കെ വന്നോളൂ ഇവിടെ. വരട്ടെടോ ഗോപാല, ആരാച്ചാ വരട്ടെ. എന്റെ മരുവന്റെ തല വെട്ടിക്കളയൊന്നുമില്ലല്ലോ അവരെ. ഇനി വെട്ടുക അച്ഛാ, അങ്ങോട്ട് വെട്ടട്ടെ, ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അല്ലേ ഗോവിന്ദാ, ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാരും മതി ഞാൻ കുട്ടിയെ വിസ്തരിക്കണത്.
ഇനി അവന്റെ പേരിൽ ആരും ഒരു പുകിലും ഉണ്ടാക്കണ്ട. ഇഷ്ടമില്ല എനിക്കത്. എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിന്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കണു നീ. ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ, ഈ മുടിയൊക്കെ വെട്ടി കുളിച്ചു വാനിയെ. കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്. ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ, നിന്റെ പേരില്ലമ്മ. ഞാൻ എങ്ങോട്ടുമില്ല, ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും മുന്നില് ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അത് അച്ഛന്റെ ആജ്ഞ നിറവേറ്റാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനോ ചതിക്കയല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും? കാറൽ മണ്ണ വരെ ഒന്ന് പോവാകോ ഇന്ന് മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ടേ വെക്ക്. ഞാൻ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങിക്കിടക്കറിയ കുട്ടി ഇവിടെ. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത, ഒക്കെ നേരെ ആയിക്കോളൂ. നിനക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രഭാകരന്റെ ഭാര്യ. കുറച്ച് ദിവസമായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. മോളെ ദാ ഏട്ടൻ, ഇവിടുത്തെ ഇനിയത്തെ കാരണോര്. ചത്തുപോയൊരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക ശാരസ്യാര് അല്ലേ? ശാരസ്യാരല്ലോ, നല്ല അതല്ല നായരൂട്ടിയ. പട്ടാമ്പിന്ന് കട്ടോണ്ട് വരായിരുന്നു പ്രഭാരേട്ടൻ. 4-5 കൊല്ലായിട്ട് ലോഹ്യത്തിലായിരുന്നു അത്ര ഇവര് തമ്മില്. പുന്നാരം പറഞ്ഞു നിന്നാലേ എനിക്ക് നേരം പോവും, ഞാൻ പോയിട്ട് വരാം. ഇത് നീ ഋഷിയേശിന്ന് കൊണ്ടുവന്ന പെട്ടിയല്ലേ? നേരെ പൊന്നും പെണ്ണും ആവൂതില്ലേ. ആവട്ടെ, പാമ്പടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്. ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടികൾ? ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു പോയെന്ന മാമേ. ഞാൻ മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയുക അത്ര തന്നെ. അടുത്ത ആഴ്ച അവർ വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ. ഗോവിന്ദാമനുസരിച്ച് പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തിരി കുട്ടിയുണ്ട്. പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ. ഒന്നും നിർത്തണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഒടുക്ക നിനക്ക് വേണ്ട ഗതി വരും, പറഞ്ഞില്ലാന്ന് വേണ്ട. നാട്ടുകാരുടെ മുഴുവൻ ജാതകങ്ങൾ കൂട്ടിക്കെട്ടി അവസാനം എന്റെ ജാതകത്തോട് മറ്റൊന്ന് കൂട്ടിക്കെട്ടാൻ മറന്നു ഞാൻ. ഇപ്പൊ നോക്കുമ്പോ എന്റെ ജീവിതം പൂജ്യം, വട്ടപൂജ്യം. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം? കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്ന് വീണാ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരുവത്തിലും. 13-ാമത്തെ വയസ്സോട്ട് തുടങ്ങായില്ലേ 7-ര ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുർദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങൾ. 10-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴോ അപ്പോഴേക്കും തുടങ്ങായി ഷുഗറ്, പ്രഷറ്, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, ആമവാദം, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ഡങ്ങൾ. ഒടുക്കം മയോ കാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ഡീം, ഒരു ബലൂൺ പൊട്ടി പോകണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ അതോടെ നമ്മുടെയൊക്കെ ജീവിതം. എന്താ പ്രഭാകര, എന്താ രുക്മാവതി അമ്മേ, എന്താ ഗോവിന്ദമ്മേ, ആർക്കെങ്കിലും എന്തെങ്കിലും മറുത്തു പറയാനുണ്ടോ?
സാർ മന്ത്രി 3 മണിക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം രണ്ടായി, നമ്മുടെ കഥാപുരുഷനെ കാണുന്നില്ലല്ലോ. വിരിച്ചെടുത്ത് കിടക്കുന്ന സ്വഭാവം പണ്ടയാൾക്ക് ഇല്ലാന്ന് അറിയാലോ കൈമളെ. ഇന്നലെ കണ്ട് ഓർമ്മിപ്പിച്ചതാ. കാത്തു നിൽക്കാൻ സമയമില്ല. മാഷും ഹരീഷും കൂടി എവിടെ നിന്നായാലും അയാളെ പൊക്കിയെടുക്കണം, അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ മാനം കെടും നമ്മള്. ക്ഷമിക്കണം സാർ, ഇത്ര മാത്രം അങ്ങോട്ട് കൊട്ടി ഘോഷിച്ച് ആനയിക്കാൻ ഇയാളെന്താ സർവജ്ഞപീഠം കയറി വന്നേക്കണ ശങ്കരാചാര്യരോ? എന്താ ശങ്കരൻകുട്ടി മാഷക്ക് ഇത്ര സംശയം? പണ്ഡിതനാവാൻ മൂത്തു മുരടിക്കണമെന്നുണ്ടോ? അസൂയപ്പെട്ട് മൂർധാവിലെ മുടി നിരപ്പിക്കണ നേരം കൊണ്ട് ആ സ്റ്റേജിനടുത്തേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ ആ ഭരതപിഷാരി മാഷി ഇങ്ങോട്ടെങ്ങനെ വന്നോ കേശവ? ഇന്നലെ കുറച്ച് പുസ്തകം എടുത്ത് എന്തൊക്കെ റെഫർ ചെയ്യണ്ടെന്നും പറഞ്ഞ് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. ഇനി അയാളെ ഏത് പാതാള ലോകത്താ തിരയേണ്ട ഈശ്വര? മറ്റെവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പൊ അവിടെ തന്നെ ഉണ്ടാവും മാഷ്. ആരാ എന്റെ ഈശ്വര ഈ വരണ? വരാ വരാ, ഉള്ള സൗകര്യത്തിൽ അങ്ങോട്ട് ഇരിക്ക. എന്നാ കുടിക്കാൻ ഇത്തിരി സംഭാരം തരാൻ പറയുക അകത്തുള്ള ആളോട്. എന്റെ മാഷേ, നിങ്ങൾ ഈ കാട്ടുമന്നേരി വന്നിട്ട് ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഇത്തിരി സ്വൈര്യമായിട്ടിരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാം. ഈ റിസർച്ച് ചെയ്യാന്നൊക്കെ പറയണത് AC മുറി തന്നെ വേണം നിന്നല്ലോ മാധവനുണ്ണി മാഷേ. ഇവിടെ ആവുമ്പോ കിളികളുടെ പാട്ടുണ്ട്, കാറ്റിന്റെ നല്ല തലോടലുണ്ട്, ഇടയ്ക്കൊക്കെ ചില മൂർഖം പാമ്പ് എഴഞ്ഞു വന്നൊന്ന് വിരട്ടിന്ന് വരും, അതൊരു രസാ. ഇതാപ്പൊ നന്നായി. ക്യാമ്പത്തിനൊരു ഫംഗ്ഷൻ നടക്കുമ്പോ അതിലെ ചീഫ് ഗസ്റ്റ് കാട്ടി വന്ന് തവരിക്കുക. ഏത് ഫംഗ്ഷനെ കുറിച്ചാണാവോ പറയണത്? പണ്ഡിതരാജപ്പെട്ടം കിട്ടിയതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി മാഷെ സ്വീകരിക്കുകയല്ലേ, മറന്നോ മാഷെ? അയ്യേ, ഇങ്ങനെ ഒരു കെട്ടിക്കാഴ്ചയുടെ വല്ല കാര്യമുണ്ടോ മാധവനുണ്ണി മാഷെ? എന്താ ഇതിന്റെ അർത്ഥം? അതൊന്നും ചാരടി മാഷല്ല തീരുമാനിക്കേണ്ട, ഞങ്ങളാ. ഇങ്ങോട്ട് കേറുക മാഷ് കാറിലേക്ക്. കേറിയില്ല അച്ഛാ, ഞങ്ങള് മാഷെ പൊക്കിയെടുത്ത് വണ്ടിയിലിടും. ശങ്കര ദർശനത്തെ കുറിച്ച് ഇത്രയും അവഗാഹമുള്ള മറ്റൊരാളെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത്രയും ചെറുപ്രായത്തിൽ ആഴമേറിയ ഈ വിഷയത്തെക്കുറിച്ച് 5-6 പുസ്തകങ്ങൾ എഴുതുക, അവയിൽ മിക്കതും പുരസ്കാരത്തിന് അർഹമാവുക. സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടി അഭിമാനമാണ് പ്രൊഫസർ പിഷാരടി മാഷ്. ഭാരതീയ സംസ്കൃതിയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ കോഹിന്നൂർ രത്നം. ഒന്ന് നിർത്ത, ഒന്ന് നിർത്ത, ക്ഷമിക്കുക, ഒരു നിമിഷത്തേക്ക് ആ മൈക്ക് ഇങ്ങോട്ട് വരിക. ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ട മന്ത്രി പറയണത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളുടെ വെളിച്ചത്തിൽ അണ്ണാറക്കണ്ണനായ ഞാൻ തന്നാലാവുന്ന ചിലതൊക്കെ ചെയ്തു. നമ്മുടെ ശങ്കരൻകുട്ടി മാഷ് പറയണ പോലെ അതത്ര കുട്ടികോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നിങ്ങൾ ഈ കാണിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന് നന്ദി. ഞാൻ പോണു, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ഹലോ, ആ അമ്മയാ, ദാ കൊടുക്കാ അച്ഛന്. ഗുരുവായൂരിന്ന് ഹരിയാ. ഹലോ, നിങ്ങൾ അവിടെ 41 ദിവസം ഭജനമിരിക്കാൻ പോയതോ അതോ ഒന്ന് കുളിച്ചു വിടാൻ പോയതോ? അച്ഛന് വിശ്വാസം ഇല്ല അച്ഛാ, ലതയോട് ചോദിക്ക്. ശരിക്കും ഇവിടെ മീരം മടങ്ങാൻ കൂട്ടാക്കണില്ല. നീ നിന്റെ ഭാര്യ നാക്കെടുത്താ കള്ളോല്ലാണ്ട് പറഞ്ഞു. അച്ഛന് വിശ്വാസം ഇല്ല അച്ഛാല്, ഫോൺ ലതയ്ക്ക് കൊടുക്കാം. ഹരിടാച്ചാ, ഇത് ഞാനാ ലത. എനിക്കറിയാം, ഊട്ടിയിൽ പോയിട്ട് ബാലൻസ് വെച്ച ഹണിമൂൺ നിങ്ങൾ ഗുരുവായൂർ ആഘോഷിച്ചു അല്ലേ? സത്യമായിട്ടും പറയാ, മീര മടങ്ങാൻ കൂട്ടാൻ കഴിഞ്ഞിട്ടാ. നിർമാല്യം തൊഴിലും ചീട്ടാക്കലും പ്രസാദം വാങ്ങലും, ഷോ, അവക്കിവിടെ മേൽശാന്തികള് വലിയ തിരക്കാ. തന്നേ മീരയുടെ എപ്രളം കണ്ടാ തോന്നാ പണ്ഡിതരാജപ്പെട്ടം കിട്ടിയത് അവൾക്കാന്നാ. വല്ലാത്തൊരു അച്ഛനും അച്ഛനൊത്തൊരു മോളും. ഭരതൻ എന്തോ സമ്മാനം കിട്ടിയതിന് ഇവളെന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? പിടയ്ക്കൂടി, അവൾ പിടയ്ക്കും. മീരയുടെ ആരാ ഭരതൻ? അച്ഛന്റെ മരുമകൻ, അതായത് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസീൽദാരായ ഈ തിരുശ്ശേരി ബാലരാമ പിഷാരടിയുടെ അന്തസ്സുള്ള ആഭിജാത്യമുള്ള മരുമകൻ. എന്നാ പിടിച്ചങ്ങനെ കെട്ടിച്ചു കൊടുക്കരുതോ മരുമകനവളെ? നിനക്കെന്താ അത്ര സംശയം? അവന്റെ വാക്ക് ചോദിക്കട്ടെ, ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടു കൊടുക്കില്ലേ ഞാൻ അവനെന്റെ മോളെ? അതുല്യമായ ഈ സംസാര വൃക്ഷത്തിന്റെ പേര് ഊർധം എന്ന് മന്ത്രം പറയുന്നു. ഇതിന്റെ വേര്. ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദ
വിവേക ചൂടാമണിയിലൂടെ സമർത്ഥിക്കുന്നു. ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്ന് ഉറങ്ങാൻ താൻ കഥകളി ഉണ്ടായിരുന്നു ഇന്നലെ വെളുക്കോളം വീട്ടിലെ. ഇറങ്ങിപ്പോ ക്ലാസ്സിൽ നിന്ന്. ഇനി സംസ്കൃതി പറയണോ? ആ എവിടാ പറഞ്ഞു നിർത്തിയ? ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന്. എന്തിനാ കുട്ടി ഇങ്ങനെ മരണ പാച്ചില് പറയണ? രക്തസമ്മർദ്ദം കൂടി പൊട്ടിത്തെറിക്കല്ലേ നിന്റെ ഹാർട്ട്. ഇതിലും ഭേദാതാ പോയില്ലേ ക്ലാസ്സിൽ വെച്ചെന്റെ മാനം. അതിനാ പറഞ്ഞതുണ്ടോ കുട്ടിക്ക് മാനം? എന്താ ചോദിച്ചത്? ഇന്നലെ വെളുക്കോളം കഥകളി ഉണ്ടായിരുന്ന വീട്ടിലെന്നോ എന്നാ കേട്ടോളൂ. ഇന്നലെ വെളുക്കോളം ഇല്ലായിരുന്നു, എന്നാൽ ഇന്ന് വെളുക്കോളം ഉണ്ട്. താനും വധം, കീചക വധം. പ്രാന്തുണ്ടോ തനിക്ക്? തൽക്കാലം ഇല്ല, ഇനി എടുപ്പിക്കാണ്ടിരുന്ന മതി മാഷ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. മീര വേദനിച്ചാ നിനക്ക്? ക്ലാസ്സിൽ വെച്ച് നീ എന്റെ മുറപ്പെണ്ണാണെന്നും മുയൽക്കുഞ്ഞാണെന്നും ഒന്നും നോക്കില്ല ഞാൻ. അവിടെ ഞാൻ വേദാന്തം പഠിപ്പിക്കണ ഭരതപിഷാരടി മാഷ്. നീ എന്റെ സ്റ്റുഡന്റ് മീര ബാലരാമ പിഷാരടി. അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത്. എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ. ഈടേറ്റന്റെ മാഷിന് അഹങ്കാരം ഇത്തിരി കൂടുണ്ടെന്ന് ഞാനും കേട്ടു. ക്യാമ്പസിലെ സ്വീകരണത്തിൽ പങ്കെടുത്തില്ലാന്നും കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നപ്പോ പുരസ്കാരങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി എന്നും ഒക്കെ കേട്ടു. അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് മീര? ഉണ്ട് അർത്ഥമുണ്ട്. മനസ്സ് നെരുപ്പോട് പോലെ നീര് പിടിപ്പിച്ച് വലതും കുത്തിക്കുറിച്ചതിന് ഈശ്വരൻ തരുന്ന പുണ്യ അതൊക്കെ. പുറങ്കാലെടുത്ത് തട്ടിക്കളയരുത് മാഷെ അതൊക്കെ. എന്തിനാ എന്തിനാ മീര നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ടോ മാഷെ തൃശൂർ പൂരം? തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ടി നിൽക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ? ആ ഒറ്റക്കൊമ്പനെ എന്തിനാ എന്തിനാ കുട്ടികളതിനെ സ്നേഹിക്കണേ ആരാധിക്കണേ? ആ തലയെടുപ്പൊന്ന് കാണാൻ, ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ, പിന്നെ പിന്നെ അതിന്റെ വാലിലെ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോതിരം ഉണ്ടാക്കി വിരലിടാൻ, മനസ്സിന്റെ പേടി മാറ്റാൻ, ജന്മത്തിന് മോക്ഷം കിട്ടാൻ. ഇതിലപ്പുറം പറയാനുള്ള വേദാന്തം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മാഷേ. കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റു പാടുമോ? ഒരു കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റു പാടുമോ? മധുവസന്ത മഴ നനഞ്ഞു വരുമോ? ഒരു സ്വരതാരം പോലെ ജപലയ മന്ത്രം പോലെ അരികി വരാ പറന്നു 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 കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റ് പാടുമോ? ഒരു കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റ് പാടുമോ? Thank you.
വലങ്കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൻ മണിത്താഴിൻ അഴുതിൻ്റെ അഴിനീക്കി നീ വലങ്കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ നെഞ്ചിൻ മണിത്താഴിൻ അഴുതിൻ്റെ അഴിനീക്കി നീ ഒരു കിളി പാട്ടുമുള്ളവേ മറു കിളിയേറ്റു പാടുമോ ഒരു കിളി പാട്ടുമുള്ളവേ മറു കിളിയേറ്റു പാടുമോ മനസ്സിൻ്റെ അമ്പലത്തിൽ ഒരു ജന്മം മുഴുവൻ ഞാൻ എരിയില്ലയോ തിരിയായി തെളിഞ്ഞു നിൻ മനസ്സിൻ്റെ അമ്പലത്തിൽ ഒരു ജന്മം മുഴുവൻ ഞാൻ എരിയില്ലയോ കിളി പാട്ടുമുള്ളവേ മറുകിളിയേറ്റു പാടുമോ ഒരു കിളി പാട്ടുമുള്ളവേ മറുകിളിയേറ്റു പാടുമോ അല്ല അന്തസ്സുള്ള ഒരു ചായ എന്നിട്ട് എടുത്തോളൂ രാമുനിയാരെ എന്നേണ്ട നേരത്താണോ ചോദിച്ചേ ചായ ഈയിടെ ആയിട്ട് ഊടിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല ഊണിനോട് വേണ്ടായത് തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ചോദിച്ചർക്ക് ഏഭ്യത്തരം പറയാതെ തന്നെ ചായ ഇങ്ങോട്ട് എടുക്കാം എന്താ ദേവു ഇതൊക്കെ ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ എന്താ ഇത് എന്റെ മകന്റെ ജാതകം എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം പെങ്ങളെ ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം എനിക്ക് മടുത്തു എന്റെ ഏട്ട കണ്ടോ എന്റെ ഏട്ടനിത് വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തേന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ എവിടെയുണ്ട് അവൻ വീടിന്റെ ഉറപ്പാ നിൽക്കാൻ മുൻകൂർ ജാമ്യ എഫ്ഐആറിന്റെ കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത് കാജിന് നാലെണ്ണം കിട്ടുന്ന ഒരു ബീഡി അല്ലേ സോറി സർ സത്തമംഗലത്തൊരു ക്രിമിനലിനെ തിരഞ്ഞ് പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ എന്റെ ഭാഗ്യക്കേട് എന്നല്ലാതെ എന്നാ പറയാനാ സാറേ ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി സോറി സാർ ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല മുന്തോ എന്റെ കുട്ടിക്ക് പാവമാണ് സാർ എന്റെ കുട്ടി ഉപദ്രവിക്കരുത് അവനെ സോറി മാഷേ വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ അറിയാം സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ അഞ്ചാം വാരി കലങ്ങിയാണ് മാപ്പ് ഇവന് വേണ്ടി തരാൻ സാറിനോട് ഞാൻ ചോദിക്കുന്നു മാപ്പ് എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട്
ഈ പിശാചിന്റെ സന്തതി. പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലൊരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ ഡി എൻ എ. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറി. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ. മറ്റന്നാളയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ആ നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാലേ മതില് ചാടാതിരിക്കാൻ പറ്റുമോ? അതെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക? കോലാർ സ്വർണ ഖനിയിൽ നിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്കുക. എന്താ വേണോ ഒരു മുറത്തില് പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമിയിൽ നിന്ന് എം ടി സാറെ വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം, നീ ഇങ്ങോട്ടാ. കഥകളിയെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ, വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ നാലഞ്ചു കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി, സാരമില്ല, പേടിച്ചു പോയ നീ. മൂന്നാല് ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. നീ പോയിക്കോളൂ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. എ ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സാ, ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. കീഴ്പ്പള്ളി വരെ ഒന്ന് പോകണം.
നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ മീരച്ചി, എന്റെ ഭരതേട്ടൻ ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരച്ചി കൊടുത്ത്? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, എടുത്തി മേലൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ, ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീർ കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്? എനിക്ക് കാശ് വേണം, ഒരു 2000 രൂപ. വളരെ അത്യാവശ്യം. കടമായിട്ട് മതി, കൈ കിട്ടുമ്പോ തിരിച്ചു തരും. ൂര് മച്ചുംപുറത്തും എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? കോമഡി വരെയാ നീ? ഒരു മണി ഞാൻ കൂടെ വരാം, ഗേറ്റിംഗ കാത്തുന്നോളാം, നീ വീട്ടിൽ ചെന്ന് എടുത്തു തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വളരെ അത്യാവശ്യം ഉണ്ട് എനിക്ക്. എന്താ അത്യാവശ്യം? കള്ളുടിക്കാനും ചീട്ടളിക്കാനൊക്കെ അല്ലേ? ആടേ അതിനെ തന്നെയാ, ഞാൻ കുടിക്കും കളിക്കും പെണ്ണ് പിടിക്കും, അല്ലാണ്ട് ഞാനും വാങ്ങലും പണ്ഡിതരായ പട്ടം ഞാനും എഴുതുന്ന പൊത്തകം. ചേടാ തറവാട്ടിൽ ഒരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കുന്ന പട്ടിക്ക ഉണ്ടാകണമെന്നുണ്ടോ മഹത്വം? അവിടെ നിന്ന് ഞാനും നിന്റെ മുറച്ചെടുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്കും നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം, ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാ. നാലഞ്ച് പവനുണ്ട്, തൽക്കാലത്തെ കാര്യം നടക്കും, പിന്നെ എന്റെ മുഖത്തടിച്ചതിനൊരു പരിഹാരമായി. കാലം തല്ലി ഓടിച്ചിടുക വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തി പറഞ്ഞത് കുരങ്ങായി പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അത് തന്നെയാ നമുക്ക് സംഭവിച്ചു. മോളതങ്ങട് മറക്കുക, 5 പവന്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ നട്ടപ്പാതിരിക്ക്. പവനൊഴുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. പറഞ്ഞു ബാമ പറഞ്ഞു, അവനൊരു പാവാ ബാലം. നീയാ അവനെങ്ങനെ വഷളാക്കുന്നത്? പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്യത്തിലെടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ കൂട്ടിയടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാവൻ നോക്കിക്കോ. അതിച്ച ആനെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രി എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്തോ കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടു വേണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം, ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ താൻ തോന്നി കേറാ. ഇറങ്ങ, ഇറങ്ങടോ വാനര, നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരം. മാറ്റിയെടുക്കണം കഫൂറെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷേ,
മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? ചായ വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടും. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. വൈകരുത്, വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗപ്പുപ്പായി, ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ശാരദ മാഷെ, വിസയും ടിക്കറ്റ് ഒക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ, വൈകിട്ട് കൂലി ഒരാണോ വരില്ല ഞാൻ. ഉപ്മാവതി അടിച്ച് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം, എന്താ കാര്യം? ഒന്ന് എന്താ എടുത്തി, എന്താണ്ടേ? രണ്ടീസായി ബാലരാമ എന്റെ പുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കാറി കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. രണ്ടീസായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാലരാമ കുളത്തിൽ കുളിക്കാൻ പോവച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവോ പോയേക്കണ. അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏടത്തെ അലസനി മേഷം വഹസി നയനം അനുരാഗമിവ സ്ഫുടം ഇതരസ. മാഷേ, ഇതെവിടെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം? ഞാൻ വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ്. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണോ? എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ എന്താ വെച്ചാ തുറന്നു പറയുന്നോട്. ഒരു പ്രശ്നമില്ല, ഞാൻ കീഴ്പ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ അന്നും പറയണ കേട്ടല്ലോ. ആ പേര് ആരായാള്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ, ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലണ്ട് ശാരടി. ദേഹം ആശയം തണുക്കണോ? വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു ഒരു പുറത്തു നിന്ന് തൊഴുതോളാം ഞാൻ. മാഷേ, അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങളെ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ? ഓ ആവാം. വേണ്ട ഗോവിന്ദമ്മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിൽക്കുക,
കുറച്ച് ദിവസമായി ആളെ തീയതിയിട്ടിട്ടുണ്ടല്ലോ നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. എങ്കി, ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുക എന്ന ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷ്ക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ. ഒരു പുനഃപരിശോധന ഇല്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണൂട്ട് അവസാനിപ്പിച്ചു. ഇനി രാഷ്ട്രപതി വന്ന ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടയിൽ പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്തു നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഷാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി എടുക്കേണ്ടി വരില്ല. രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ള വക ഷാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും നാല് പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റു വായച്ചാ കാവുമ്പുറത്തങ്ങാടിയിൽ നാല് പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടിയിൽ സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ശൗര്യം ചെയ്ത് പഠിച്ചോളും ഞാൻ. സോറി സോറി സാർ. അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹ. മീര, മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ചു കളയാൻ പറഞ്ഞ നോവല്ലേ? നോവരുത്, കരയരുത്. കരുത്തോടെ അത് ചെയ്യണം. നീ വളരെ ബോൾഡായി. നീ ഒരുപാട് മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേയേറെ ഞാനും അതിന് വളം വെച്ച് തന്നിട്ടുണ്ട്. പാടില്ല, ഒന്നും പാടില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം. നന്നാവാൻ കഞ്ചാവ്, നല്ല അസല് കഞ്ചാവ്. രണ്ട് പുകയെടുത്ത മനസ്സൊന്ന് ശാന്തമാവും. വേണോ നിനക്കൊരു പുക? എന്താ എന്താ മാഷെ ഇതിന്റെ ഒക്കെ അർത്ഥം അറിയണോ എനിക്ക്? ഒന്നും അറിയരുത്, ആരും ഒന്നും. അറിവാണ് മനുഷ്യന് ആധിയുണ്ടാക്കുന്നത്. കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസും കുപ്പിച്ചിലും പിറക്കി നടക്കണ ചില മനുഷ്യരെ? അവർക്കറിയോ ലോകമഹായുദ്ധത്തെ പറ്റി, സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, വേദവ്യാസനെയും ത്യാഗരാജസ്വാമികളെയും പറ്റി? സോറി, കഞ്ചാവിന്റെ പിടുത്തം മുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെയിനിൽ. സോറി മീര, ഐ എം റിയലി സോറി. എവിടുന്ന് കിട്ടി ഈ വിഷം വലിച്ചു കയറ്റാൻ? ആ നമ്പീശൻ തന്ന, കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ആരാ തെണ്ടി? കുറെ കാലമായി കേക്കണു ഞാൻ. മിണ്ടിപ്പോവരുത്, ദൈവം എനിക്കല്ല. ചെല്ലുമോളെ, അവിടെ ബാലരാമൻ നിന്നെ കാണാതെ എന്നെ ചൊല്ലി പേടിക്കാനും വേവലാതിപ്പെടാനും ഒന്നും ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്റെ അച്ഛൻ പെങ്ങളെ ദേ വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ അണപ്പല്ലെടുക്ക ഞാൻ. ആ ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ആർക്കാ? അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം. നാഴികയ്ക്ക് 40 വട്ടം 40 സ്വഭാവ.
അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും. അവൻ വരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരും ഒന്നും ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നെ എല്ലാരും വെറുതെ വിട്ടേക്ക്. മരിക്കാൻ പോവാ ഞാൻ. ഏതെങ്കിലും മാവൻ കുമ്പത്ത് കയറി കെട്ടി തൂങ്ങി നോക്കിക്കോ ചെമ്പെങ്ങള്. ബാമേ, ഞാൻ വരുന്നു. നല്ല ഉറപ്പുള്ള കുറച്ച് കയറി ഇങ്ങോട്ട് എടുത്തോളൂ. ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ. നല്ല ഉറപ്പ് വേണേ. പൊരിച്ചാക്ക പോലത്തെ പെണ്ണാ. ഒന്ന് പതുക്കെ പറയുന്നുണ്ട് അച്ഛൻപെങ്ങള്, ആരെങ്കിലും കേട്ടാ? ഓ, നാളെ നീ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ വലിയ ചന്ത ഉണ്ടാവുന്ന വിചാരം. അടങ്ങിയിരിക്കെ. കാര്യമൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി തരാം. അവനിങ്ങി വരട്ടെ, ഇല്ലെങ്കിലേ എന്റെ പേര് അച്ഛൻപെങ്ങളെന്ന് മാറ്റി വല്ല കാക്കാത്തിയമ്മ മറ്റോ വിളിച്ചോളൂ നീയെ. നാളെ ഈ നേരാവട്ടെ, കാണിച്ചു തരണുണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന്. എന്താ നീ നോക്കിക്കോ പെണ്ണേ. ആളകം വടിയോടും മേളവാദ്യഘോഷത്തോടും നാളെ നിന്റെ വേളിച്ചക്കൻ വരുന്നു തത്തേ. നീല നീല തോരണങ്ങൾ മാല പോലെ അലങ്കാരങ്ങൾ ആളിമാരൊത്താടിപ്പാട അരിയ തത്തേ. തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക. മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക. കാവിളയ്ക്കും മണിക്കൈ വിളക്കേ. തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം. ിട്ടൊരു ശ്രീകല പോലെ ഉദിക്കണ നേരമാതിര തന്ത്രിക വിര തൊട്ടു വിളിച്ചൊരു പൂവിര പോലെ വിരിഞ്ഞൊരു നേരമാ. കിഴക്കിനി കോലായി പൂക്കും പൗർണമിയായി എരിതിരി കാലത്തിൽ വീട്ടും നെന്മണിയായി മനസ്സിനുള്ളിൽ വിളക്കുവെക്കാൻ പറന്നെത്തി നീ. തക്ക 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 തക തക തത്തകളെത്തി തത്തും കല്യാണം. ഒത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം. ും വിളിച്ചതെന്നും വിളിച്ച
ചുണത്താൻ വിരുന്നെത്തി നീ തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കി ചേർക്കും കല്യാണം മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക മഴയുടെ പവിഴമെടുക്ക നിലയുടെ വളകളൊരുക്ക ആവിൽ വയ്ക്കും മണി കൈ വിളക്കേ തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം കൊത്തിരി 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 മുത്തു വിളക്കി ചേർക്കും കല്യാണം നാലൂട്ടും പായസം ഉണ്ടെന്നാ ബാലം വലിച്ചും പറയണ കേട്ടത് പപ്പടവും പഴന്നൂർക്കും ഒക്കെ റെഡിയാവുന്നുണ്ട് എന്താ പറയാ ശങ്കരമാമേ ഉച്ച ഉച്ച കാര്യം വഷളാക്കണ്ട ആളറിഞ്ഞ മാനക്കേടാ പോവാണ് ഞാൻ ക്ഷമ ചോദിക്കണേൽ അർത്ഥമില്ല എന്നറിയാം എന്നാലും മാപ്പ് ഒരു കോടി തവണ മാപ്പ് കുറിഞ്ഞു പോക്കണ പോലെ 12 വർഷത്തിലൊരിക്കൽ പ്രയാഗി നടക്കുന്ന കുംഭമേള കാണാനാണ് ഞാൻ പോണത് ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല മീര അവളെ സർവേശ്വരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പുറപ്പെടുന്നത് ഇനിയൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ അമ്മ ശപിക്കരുത് തന്നെ ആരും ശപിക്കരുത് തന്നെ ഇതെന്റെ വിധി ഇതെന്റെ നിയോഗം ഇതിലും ഭേദം എന്റെ കുട്ടിയെ തല്ലിക്കൊന്ന് കുഴിച്ചിടുകയല്ലായിരുന്നു അല്ലെങ്കിൽ എന്റെ കരളിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുകയല്ലായിരുന്നു ബാലരാമേട്ടാ എന്താവോ വിശേഷിച്ചേ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം ബുദ്ധിമുട്ടും വേണം ക്ഷമിക്കുകയും വേണം ഇത് രണ്ടിനും കൂടെ ഇത്തിരി പ്രയാസമാണല്ലോ കുഞ്ഞിരാമനായ നമ്മുടെ ദേശോദ്ധാരണി വായനശാലയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നാളെ ഓ നിങ്ങളുടെ അളിയൻ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനല്ലേ ഇപ്പൊ ഭാരതം മടങ്ങി വന്ന സ്ഥിതിക്ക് നമുക്ക് അതിന്റെ 25th വാർഷികം അങ്ങോട്ട് ആഘോഷിച്ചാൽ എന്താന്നൊരു തോന്നല് എന്താ ജ്യോത്സരുടെ അഭിപ്രായം നല്ല കാര്യം തന്നെ 4-5 കൊല്ലമായിട്ട് മുടങ്ങിക്കിടക്കുകയല്ലേ അതിന്റെ പ്രവൃത്തി ആ പറഞ്ഞാ മാത്രം പോരാ അതിന്റെ കമ്മിറ്റിയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവണം ജ്യോത്സര് എന്താ സന്തോഷം നാം മറക്കണ്ട നാളെ രാത്രി 7 മണിക്ക് വായനശാല ഹാളില് സ്വാഗത സംഘം രൂപീകരിക്കൽ മീറ്റിംഗ് പറ്റുമെങ്കിൽ മരുവിനെയും പങ്കെടുപ്പിക്കണം ഇക്കുറി നമുക്കൊന്ന് ഞെട്ടിക്കണം ഓ ഉഷാറാക്കി കളയാലോ അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു ആ അപ്പൊ പറഞ്ഞ പോലെ നാളെ രാത്രിയില് മീറ്റിംഗിൽ കാണാം ഓ ഒന്ന്
വിളിച്ചു പറയാറുന്നില്ലേ മോളെ വരണ വിവരത്തിന്? ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എവിടെ അച്ഛൻ ഹരിയേട്ടനും? വിളിച്ചു പറഞ്ഞാ വണ്ടി അയക്കില്ലായിരുന്നു ഞാൻ. ഒരു ജീപ്പ് ടൗണിലേക്ക് പോന്നിരുന്നു, അതില് ചാടി കയറി ഇങ്ങോട്ട് പോന്നു. കറുത്തു പോയല്ലോ എന്റെ കുട്ടിയെ നീ, വല്ലാണ്ട് അങ്ങോട്ട് മെലിയും ചെയ്തു. എന്താ തണുപ്പ് അവിടെ ഊട്ടിയില്? 4 മണിക്ക് എഴുന്നേറ്റുള്ള കുളി, 1 മണിക്കൂർ മെഡിറ്റേഷൻ, വളരെ സ്ട്രിക്റ്റാ. 8:30 തൊട്ട് തുടങ്ങും മന്ദബുദ്ധികളായ കുട്ടികളോടുള്ള യുദ്ധം. തലയുടെ ആണിക്കല്ലിളകി പോവും മനുഷ്യന്. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ നിനക്ക് അവിടെ? പിന്നില്ലേ, അതെ വേറൊരു ലോകാ അത്, ഒരു സ്പിരിച്വൽ മേക്കൊണ്ട. ഞാൻ ഹാപ്പിയാ, 100% ഹാപ്പി. മോള് പോയി കുളിച്ചിട്ട് വാ, നല്ല കടുമാങ്ങാക്കറിയും കുട്ടി ചോറ് തരണുണ്ട് അമ്മ. എന്നാ അമ്മയുടെ തറവാട്ടിലെ ഉത്സവം തുടങ്ങണത്? കൊടിയേറ്റം കഴിഞ്ഞു, മറ്റന്നാള് 6:00 കൂടി തുടങ്ങും. എന്തേ അന്വേഷിക്കാൻ? ഒന്നല്ല. മോളെ, എന്റെ അച്ഛൻ പെങ്ങളെ കണ്ടിട്ട് എത്രയായി. നീ വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്റെ കുട്ടിയെ. കയറി വരട്ടെ ഞാൻ അങ്ങോട്ട്. ഇങ്ങോട്ട് കയറി വരണ്ടവളല്ലായിരുന്നോ നീ? ആട്ടെ, അറിഞ്ഞോ മോൾ ഇവിടുത്തെ വിശേഷം? എന്താ ആര് പറഞ്ഞു നിന്നോട് തെണ്ടി തിരിഞ്ഞടക്കാൻ? അകത്ത് കയറി പോവാൻ. എന്നാലും എന്റെ ബാലരാമ, എന്റെ മോളെ കണ്ണു നിറച്ചൊന്ന് കാണുന്നതിന് മുമ്പ് അതിന്റെ ചോര കുടിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? ഇനിയും മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്ക എന്റെ കുട്ടി. വീണ്ടും പഞ്ചാല വർത്തമാനവും പറഞ്ഞ് ചതിക്കാൻ ആ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ. ഇരിങ്ങാണ്ട് ഒരു പത്തായപുര. എന്റെ രുക്മാവതിയേട്ടത്തെ തിരഞ്ഞ് ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്ക മിസ്സസ് നാരായണ പിഷാരോടെ ഇവിടെ? ഞാൻ പശുവിനിത്തിരി കരയണുണ്ടോ എന്റെ അമ്മ? കരയേ, നിനക്ക് തോന്നണതാ. അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ സത്യം പറ. അതെ, അത് കരട് പോയതാ. പോയില്ലേ, പോയില്ലേ കരട്? ആകാശം പോലെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണിലെ ഇടയ്ക്ക് ഓരോ കരടെടുത്തിടും ദൈവം. അല്ലേ രുക്മാവതിയേട്ടത്തെ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാർത്തി നാ കാലിന് എണീറ്റ് വന്നു. മീര അറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം ഒന്ന് വെച്ചിട്ടാ ഒളിച്ചു വെക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴി എന്റെ ബുദ്ധി തെളിയണുള്ളൂ, അവളെ അപ്പുട്ട മാമരുടെ അടുത്തേക്ക് അയക്കുക ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര, പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെയും കൊണ്ട് നീ ബാംഗ്ലൂർ പോകും. ശരി, ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല. നാളെ അമ്മയുടെ തറവാട്ടി പോണോ, ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരത? സുഖം കൊയ്യുന്ന മാമയ്ക്ക് അറിഞ്ഞോടാഞ്ഞിട്ടാ. എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദ മാമയ്ക്ക് ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാരി ഇത് ഉപയോഗിക്കും. ഇത് മാത്രല്ല, ചരസ്, ഭാങ്ങ്, സോമം ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്ന് അർത്ഥം. പ്രസംഗം സിമ്പോസിയം മാത്രാച്ച, ഒരു ഈച്ച പോലും 4 കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി? ഒന്ന് ഉഷാറായിക്കോട്ടെ. നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ, തമ്പുരടുത്ത് നിന്റെ പുറകെ വരും യേശു. എന്നാ കലാഭവൻ നാളെ കൊണ്ടൊന്നൊരു മിമിക്രി ആവാം. വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോത്സ്യരെ. എന്നാ പിന്നെ നമുക്ക് പി ടി ഉഷ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വാനശാലയില് പൂരാ? വെടിക്കെട്ട് എന്തിനൊരു ഐശ്വര്യല്ലേ. വെടിക്കെട്ട് ഏതായാലും വേണ്ട.
വെടിക്കെട്ട് മതി, ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. ചാരടി മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരെ? ഞാൻ നിന്റെ ട്രഷററാ. ട്രഷറർ അല്ലേ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഒന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. എന്റെ അച്ഛൻ എന്താ പണ്ട് വലിയ വെടിക്കെട്ടുകാരനായിരുന്നു. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ തുന്നി കെട്ടണം. ഡോക്ടർ അടുത്തേക്ക് എടുക്ക. ശോ, കറണ്ട് പോയല്ലോ. നിന്റെ തല തല്ലി കീറിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഞ്ചാവടിച്ച് സൂക്കിയ വെച്ചിട്ടുണ്ടാ നിനക്ക്. ഞാൻ വല്ലാണ്ട് പറ്റിട്ടുണ്ടോ ഗോവിന്ദ? അഞ്ചു കുത്തിക്കെട്ട് അത്രേ ഉള്ളൂ. ഇരുട്ടടിയായിരുന്നു ഗോവിന്ദ മാമ. എന്താ ഇരുട്ടടിയേ ഇരുട്ടടി? ഈ ജ്യോത്സ്യന്മാർക്കും വക്കീലന്മാർക്കും ഒക്കെ പതിവുള്ളതാണല്ലോ ഇരുട്ടടി. അറിയോ ഗോവിന്ദ മാമയ്ക്ക്, ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇരുട്ടടി ഔട്ട് ഓഫ് ഫാഷനാ. ഇരുട്ടടിക്ക് പകരം AK-47 ആ അവർ ഉപയോഗിക്കുന്നത്. അതോടെ കാര്യം കഴിഞ്ഞു. ഈസി അപ്രോച്ച്. വലിച്ച് ഗേറ്റിക്കോ കഞ്ചാവ്. വേണമെങ്കിൽ ഇത്തിരി ബ്രാൻഡിയും കൂടെ വാങ്ങിച്ചു തരാം. എടോ, കീഴ്ക്കട ഈ തറവാട്ടിലാരും കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടില്ല. നീ ആയിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുകയും വേണ്ട. രണ്ട് പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാന്ന് ഒരു നിശ്ചയമില്ല. കഷ്ടം തന്നെ. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ. ഇത്തിരി പൊടിയരിക്കഞ്ഞ് ഉണ്ടാക്കിത്ത. അമ്പലത്തിൽ പോയി വരണ വഴി ആ രാവണ്യാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിന്ന് വരില്ലേ നിങ്ങളുടെ അനിയൻ കുട്ടി വിശ്വനാഥൻ? അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെ ഗഫൂറേ ഞാൻ നിന്നോട് നന്ദി പറയാം. അല്ലോ, നന്ദി പടച്ചോനോട് പറയും ശാരദി മാഷേ. ഇവിടെ കിടന്ന് നശിക്കായിരുന്നു എന്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാരുണ്യവും കൂടി ഉണ്ടായപ്പോ അവൻ രക്ഷപ്പെട്ടു. അല്ല ശാരദി മാഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളെ തരം കഴിഞ്ഞ് ഇതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറേ, വീടിന്റെ പാല് കാച്ചു കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചോണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസ്യാരി കുട്ടിയെ. മാഷ് പറഞ്ഞ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന്. മറ്റാരുമല്ല, ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു. നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റിപ്പിറന്ന ഭരതനെന്ന ആ കാലഭൈരവൻ,
മറക്കണം, നീ എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടി ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്റെ മാഷാ വിളിക്കുന്നത്, വാ ഒന്നിറങ്ങി വാ. സ്വയം പോഴത്തല്ല ഗോവിന്ദാമേ, ഭരണി പൊട്ടിപ്പോ. എടോ ഗോവിന്ദ പിഷാരടിയുടെ അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കണത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേനും നാല് പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ, നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ടു വീഴും ഈ അച്ചാർ കഴിച്ചിട്ട്. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടൻ എന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാവടോ ഭരതാ, നമ്മുടെ കുട്ടി നാളത്തരം കഴിഞ്ഞാ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ, ഒന്ന് ഇളകി മറിയടോ താൻ. നീ അടിപ്പുറ കോണിൽ
കണ്ണു നട്ടെന്നു നീ പടിപ്പുര കോണിൽ കാത്തിരിക്കും. ബാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇതച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇതാ മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ, വേണച്ചാ വല്ല സംസാരിക്കാ, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളെ കൊണ്ടുവന്ന് വെച്ചോളൂ ശാരദി മാഷെ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്ര അല്ലേ സംഭവിച്ചുള്ളൂ? ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജസ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തിഹി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിലമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക്. ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ. പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്? അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു നേരെ നീക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണിരുന്നു. നീ ഇതിനെ കൂടി കൊല്ലണ. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ പിള്ളരിക്ക പട്ടണോ? ആ
പ്രഭാകര, എന്താ ഇവിടെ ബഹളം? നമ്മുടെ കിണറ്റിൽ ആരോ വീണിരിക്കുന്നു. അയ്യോ ഭഗവതി, കാല് തെറ്റി വീണായിരിക്കും അല്ലേ രാവണ്യാര്? ആൽമറിലെ കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാ? വിട്ടിത്തരം പറയാതിരിക്കോ. നീന്താൻ അറിയോ ശാരടി മാഷിന്? ഗംഗാനദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ എൽക്കി പൊട്ടക്കിണർ? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ് വരും. അപ്പനാവാ, എവിടെ കയറവിടെ? നമ്മുടെ കുട്ടി ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ, അമ്മ പറഞ്ഞ പോലെ കഴുത്തി ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു മിഴിച്ച് നോക്ക് ഭരത. ഭാമ, അപ്പൊ ആരെ കണ്ടി ചാടിയേക്കണേ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരുങ്കണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാ വിളിച്ച കിണറ്റിച്ചാടിയെന്നല്ല ചന്ദ്രൻ പോയി വരെ തോന്നും. ഇങ്ങനെ കേറി വാങ്ങിയേ, വച്ചിട്ടുണ്ടോ നിനക്ക്? ഞാൻ ഇന്നോട് ഏട്ടന്റെ കഞ്ചാവിടെ ഞാൻ അവസാനിപ്പിക്കും. മാഷേടാ, ഇടാനുള്ള അസുഖം ഒന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ? അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാടാ ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കേട്ടിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ? കഞ്ചാവ് വലിക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് വയ്യായ തുടങ്ങിയത്? ഗോയിന്ന മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായ ഒരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോയിന്ന മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. കാണാൻ വയ്യാത്തൊരു എഴുത്താണി കൊണ്ട് കരലിലാരോ കൂറി വരയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്പീശൻ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പഠിക്കാൻ വയ്യ, പഠിപ്പിക്കാൻ വയ്യ, ഉണ്ണാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, ആകെ തകിടം മറിഞ്ഞു പോകുന്ന നമ്പീശ, ഞാൻ രക്ഷിക്കില്ല എന്നെ. അപൂർവം കാണാറുള്ള ഒരു ചിത്തഭ്രമത്തിന്റെ തുടക്കായത്. അറിവ് അധികമായി പോയാലും എടുക്കൂലോ ശാരടി ഭ്രാന്ത്, നിങ്ങൾക്ക് പറ്റിയതാതാ. മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റുന്നതിലധികം ലോഡ് കയറ്റി. നാലാള് കയറണ തോണിയില് നൂറാള് കയറിയ മുങ്ങാണ്ടിരിക്കുവോ?
ആ അഞ്ചാറ് മാസം പഥ്യത്തോടെ മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഭേദാവും. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണം നമ്പീഷ. പാടില്ല, ഇപ്പൊ അതിനെ പറ്റി ഒരു മാനസിക അന്തരീക്ഷം അല്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെക്കുന്നതാ ഉത്തമം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്പീഷ. അവരെയൊക്കെ വേദനിപ്പിച്ച് അവരുടെ മുന്നിലെ ഒരു പരിഹാസ കഥാപാത്രമായി എനിക്ക് ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഈ നാട് വിടും ഞാൻ, ഉറപ്പാ. ഹേയ്, തുടയ്ക്ക് തുമ്പപ്പോയി കണ്ണീര്. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കൊന്നും ഇല്ലാന്നേ, ഒന്നും. ഒരു പാളം തെറ്റല്, ഇടയ്ക്ക് ഒരു സ്കെറ്റിംഗ്. എന്തിനാ എന്റെ രുക്മാവതി അമ്മ ഇങ്ങനെ കരയണേ? സത്യം അറിയാതെ ഒരുപാട് ശപിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ മാഷ അറിയാതെ പറഞ്ഞു പോയതല്ല, തിരിച്ചെടുക്കണേ എന്റെ കൃഷ്ണ. രണ്ടീസായില്ലേ നീ ഇരിപ്പ് തുടങ്ങിട്ട്? കണ്ടു നിൽക്കാൻ പറ്റണില്ല കുട്ടിയെ. എത്ര വെച്ചിട്ടാ ഞാൻ ഇതൊക്കെ സഹിക്കുക? പറ്റില്ലല്ലോ എനിക്ക് ഒരു കണ്ണിച്ചൂരിലെത്തി ചന്തിക്കിട്ട് നാല് പെടവടയ്ക്കൊന്ന് പറയാൻ. എന്റെ വെല്ലേട്ടനായിപ്പോയില്ലേ? നോക്കേട്ടാ, ഇത്ര കിടന്ന് പടയ്ക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് വേദനിച്ചപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടന അത് ഇത്ര ആനക്കാരിയൊക്കെ എടുക്കണ്ട, നമ്മുടെ അമ്മയല്ലേ ഏട്ടാ. അമ്മ പറഞ്ഞതിലല്ല കുട്ടി ഏട്ടന്റെ സങ്കടം. ഞാൻ കാരണം നിനക്ക് ഈശ്വരൻ തരാൻ നിശ്ചയിച്ച ഒരു ജീവിതം. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ എന്റെ ഏട്ടൻ. അങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ അതങ്ങോട്ട് സഹിച്ചോളാം. എന്റെ വിധിയായിട്ട് അങ്ങ് ഏറ്റെടുത്തോളാം. ശപിക്കോ മോളേട്ടനെ. രുക്മാവതി അമ്മേ, ഒന്ന് ഹാപ്പി ആവ് എന്റെ ചക്കര മുത്തേ. ഇല്ല, ഇവിടെ ആർക്കും ഒന്നും പഴിച്ചിട്ടില്ല. ഒക്കെ ശരിയാക്കി എടുക്കും ഞാൻ. എല്ലാവരും എനിക്ക് ഒരു 24 മണിക്കൂർ സമയം താ.
ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. ക്ഷമിക്ക, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നും തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ ഇയാൾക്ക്. ആട്ടെ, എന്താണ് അവ വരവിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പെങ്ങടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ? ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ്. മൂർഖൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല, വേദനിപ്പിച്ചാൽ അത് കൊത്തും. പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ, മൂർഖന്? അഹങ്കാരാവാം, പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം, ആകാശം ഭേദിച്ചിട്ടാവരുത്. ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ, ഒന്നും. പിന്നെ എന്തത്? എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. വേണച്ച പിടിച്ചോളാം ഈ കാലും. എന്താ മാഷെ ഇത്? എന്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ മാതിരി വിട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ നാലക്ഷരം പറഞ്ഞു തന്നെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട എന്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ലേ പരമേശ്വരന്. എന്താ വേണ്ടത്? എന്റെ ശാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ, പരമേശ്വരൻ റെഡി. എപ്പോഴാ എവിടെ വെച്ച അവളുടെ കഴുത്തിൽ ഞാൻ മിന്നുകെട്ടേണ്ടത് പറയാ എന്നെ മാഷ്. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണയ്ക്ക് അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പറഞ്ഞില്ലേ ആർക്കും ഒന്നും പഴച്ചിട്ടില്ല എന്ന്? ഒക്കെ ശരിയാവുന്ന ഞാൻ ശരിയാക്കുന്ന ശരിയായി ശരിയാക്കി. ഇനി ആരും സങ്കടപ്പെട്ട ആരും ശവിക്കണ്ട. നീ എന്താ പറയണതെന്നും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല, അതെന്റെ വിധി. അതുപോട്ടെ, നാളെ തന്നെ അമ്മ ഗോവിന്ദമാമയും കൂട്ടി കാറൽ മണ്ണയ്ക്ക് പോണം. നടക്കും നമ്മുടെ ഭാമയുടെ കല്യാണം. ഭ്രാന്ത് പറയല്ല, സത്യം ഞാൻ പറയണേ. ആ ശങ്കരൻകുട്ടി മാഷിന്റെ മോന്റെയും കാല് പിടിച്ച് കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തു. എന്നെ വിശ്വസിക്കണ്ട അമ്മ. എല്ലാ തെറ്റിനും എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതി കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാം ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നൂടെ വിളിക്കേ, ഒന്നൂടെ അങ്ങനെ വിളിക്കും. മീര, അച്ഛനെ എണീറ്റു തോന്നുന്നു, വരാം. പിന്നെ വരാം ഞാൻ.
ഈ കാറൽ മണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമ്മ അമ്മയും പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ച് ഇറങ്ങിയാലോ എവിടെ പോയി കിടക്കുന്നു ഇവര്. ആകപ്പാട് മനസ്സിനൊരു സമാധാനം തോന്നണില്ല. ഏട്ടനെന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേടാ. ആ ശങ്കരൻകുട്ടി മാഷ ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്കുമാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല വേണ്ടി വന്ന ഇത്തിരി പോക്കിത്തരവ് എനിക്കറിയാന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീ എങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര, സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതമാണ്. പിന്നെ ആ ചടങ്ങില് ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ലാത്രേ. ശടിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ഇത്രയുള്ള കാര്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ നിക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദ മാമേ, വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ അങ്ങനെ ഒന്നും പറയരുത്. ഏട്ടനെ വേദനിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. സമ്മതിക്കില്ല ഞാൻ അതിന്. ഞാൻ പറയണത് കേക്കണം എന്റെ മോള്. ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം. ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എൻ്റെ മോള് സമ്മതിക്കണം. 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 ഏയ് ഭാമ. സ്വരമഴയുടെ വിഴിമന്ത്ര തീർത്ഥ പൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവശൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗംഗേ. തുറിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു. മാംഗല്യമണി കുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി. മാംഗല്യമണി കുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി. കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലരിയ വരു വരമൊഴി പാർവതി നീ. കാർക്കൂന്തൽ ചുരുളിലരിയ വരവാർ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗ ശ്രുതിയിലറിയ വരു വരമൊഴി പാർവതി നീ. പൂനിലാവിലാളു മരളി മരം പോലെ ഗംഗേ. തുരിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിലുണർന്നു പാടി എന്റെ നടനമണ്ഡപം തുറന്നു.
ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂട് പിന്നിൽ വെടിഞ്ഞു നിൻ പാട്ടിൻ പ്രണയമഴയിൽ ഒരു വെൺപ്രാവ ചിറകു കുടയും ഇരു പൊൻതൂവൽ പകലിലെറിയും ഒരു കരനിനു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ട് തുയിലുണർന്നു വാടി എന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ 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 വെറുതെ ഇരിക്ക കണ്ടില്ലേ കലം അടച്ചിട്ട് കാടം പൂച്ച ഇരിക്കണ പോലെ ഇരിക്കണത് കൊള്ള ലക്ഷണം അത് പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ നീ തൃശൂർ പൂരത്തിന്റെ അന്ന് തിടമ്പെടുത്തു നിൽക്കുന്ന തൃപ്രയാർ കേശവനെ പറ്റി വാലിലെ ഒരു രോമം വെട്ടിക്കെട്ടി ഒരു മോതിരം വളച്ചു കെട്ടി മനസ്സിന്റെ പേടി മാറ്റാൻ ജീവിതത്തിനൊരു മോക്ഷം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞില്ലേ നീ ആ കേശവന് മതം പൊട്ടിയിച്ചാൽ പേടിക്കോ നീ പേടിക്കോ നീ മതപ്പാടെടുത്ത് പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ച് അതെങ്ങനെ നിന്റെ നേരെ നടന്നു വരുമ്പോ പേടിച്ചു ഓടിക്കളയോ നീ ഇല്ല എന്റെ ഏട്ടാ പിന്നെന്ത് ചെയ്യുന്നു വിളിക്കും ഞാൻ ഉറക്കെ സ്നേഹത്തോടെ ശാസനയോടെ കേശവാന്ന് അപ്പോ അടങ്ങിക്കോളും അനുസരണ കാട്ടിക്കോളും കാട്ടില്ലാച്ചാല് പിന്നെ കൊല വിളിച്ചാല് തൃശ്ശൂരിലെ മണ്ണൂത്തിൽ നിന്ന് ഒരു മയക്ക് വെട്ടിക്കാരനെ വരുത്തുക എന്നിട്ട് ഭ്രൂവും മധ്യത്തിൽ ഒരൊറ്റ കാച്ച ചരിഞ്ഞോളും ദാ ഇങ്ങനെ നിന്റെ ഈ ഒറ്റ കൊമ്പൻ കുറുമ്പൻ സാരി ഉടുത്തപ്പോ ഭാമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ ഉണ്ടാവും ഉണ്ടാവണം സൂര്യ തേജസ് ഉണ്ടായിരുന്ന നാരായണ പിഷാരടിയുടെ മോളല്ലേ അവള് പടിയിറങ്ങി പോകുമ്പോ കരഞ്ഞിരുന്നോ അവള് ഉണ്ടാവും ഉണ്ടാവണം വെയിലത്ത് വെച്ച വെണ്ണ പോലെയല്ലേ അമ്മ അവളുടെ മനസ്സ് എവിടെ പായസം പ്രഥമൻ പായസം ഒന്നും വെച്ചില്ല എന്റെ കുട്ടിയെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ നാലൂട്ടം പായസവും പപ്പടവും ഒക്കെ വിളമ്പണെന്ന് ആരാ പറഞ്ഞ ആരാ പറഞ്ഞ വേണ്ടെന്ന് നിന്നെ പടിക്ക് പുറത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെ ഏമായിട്ട് നടത്തണ എന്റെ കുട്ടിയെ വയ്യാണ്ടായിരിക്കുന്നു എനിക്ക് അല്ലെങ്കിലും നിന്നെ ചൊല്ലി എനിക്ക് കണ്ണീരല്ലാണ്ട് എന്താ ഉണ്ടായേക്കണേ ഇതുവരെ പുരാനാ ദില്ലിയിൽ ഒരു ചെരുപ്പ് കുത്തിയായി ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി പല വേഷത്തിൽ പല അവതാരത്തിൽ പലയിടങ്ങളിലായി
അഞ്ചു കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ഓർത്തില്ല, ഓർക്കാൻ കഴിഞ്ഞില്ല. പൊറുക്കണോ എന്നോട്? എന്തായിരുന്നു മീരയുടെ അവസ്ഥ? മരിക്കാൻ ഒരുങ്ങിയതാ. ഒന്നല്ല, ഒരു നൂറുവട്ടം. സമ്മതിച്ചില്ല ഈശ്വരന്മാര്. ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങള്. ഒരിക്കലെന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോയതാ. ഇനിയും അങ്ങനെ ഉണ്ടാവുക വെച്ചാ ഒരു കഷ്ണം കയറിന്റെ തുമ്പത്ത് കിടന്നാടും ഈ വീര. വിശ്വനാഥൻ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ എനിക്കിത്തിരി വിഷമമുണ്ട്. അറിയാം, എന്നാലും എനിക്ക് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ വിശ്വനാഥൻ. കാലു പിടിക്കാൻ ഞാൻ. ഈശ്വര ശാപം കിട്ടണ ഒരു കാര്യം തലയിലെടുത്ത് വെക്കണോ ബാലരാമ? നമ്മള് ഭരതം മോഹിച്ചൊരു കുട്ടിയല്ലേ അവള്. എന്ത് ഈശ്വര ശാപം ദൈവപ്പെടുത്തി? ഒരിക്കലും പന്തലും പണ്ടവും പായസവും ഒക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നില്ലായിരുന്നു നമ്മൾ? ആരാ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്? ആരാ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത്? ഒക്കെ മറന്നു ദൈവപ്പെടുത്തി. ഒരെന്നാലും ഇല്ല, ഇനി അവനിട്ട് പന്ത് കെട്ടാൻ കൊടുക്കില്ല ഞാൻ. എൻ്റെ മോളുടെ ജീവിതം ഇനി ആർക്കും വേണ്ടാച്ച. പാടത്ത് നെല്ലി തെളിക്കാൻ കൊണ്ടുവച്ച വിഷമുണ്ട് അവിടെ ചരത്ത്. എടുത്തു കൊടുക്കും ഞാൻ എൻ്റെ കുട്ടിക്ക്. അല്ലാതെ ഞാൻ എന്താ നിങ്ങളെ പറയുക? അമ്മ അപ്പുറത്ത് പോ. അമ്മോടപ്പുറത്ത് പോവാനാ പറഞ്ഞത്? ചോദിക്കണേല് ബാലമാമയ്ക്കൊന്നും തോന്നരുത്. ശീലാവതി ഒന്നുമല്ല മീര എന്നെനിക്കറിയാം. ഒരുപാട് കാലം ഭരതേട്ടം കൊണ്ട് കടന്ന് ക്ലാവ് പിടിച്ച ഒരു കാഴ്ച പണ്ടം. വിശ്വനാഥ വിഷമിക്കാൻ പറഞ്ഞല്ല, എന്നോടുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ബാലമാമ വന്നേക്കണത്. അടെ, ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? ചെയ്യാൻ പോണ ഈ മഹാത്യാഗത്തിന് എനിക്കെന്താ കൂലി? കൂലിയില്ലാത്ത പണ്ടം വേറാൻ വിശ്വനാഥനെ കിട്ടില്ല ബാലമാമ. ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് സ്വത്തും മുതലും ഉണ്ട് ശാരത്ത്. ഒക്കെ മീരയ്ക്കുള്ളത്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാച്ച നിനക്കും. ഈ മാസം 16-ാം തീയതി എനിക്ക് ദുബായിക്ക് മടങ്ങണം. അതിനുമുമ്പേ ആഘോഷമൊന്നും വേണ്ട, ഞാനും രണ്ടു ചങ്ങായിമാരും കാണും. മടക്കത്തി വേണേ കൃഷ്ണൻ പറഞ്ഞൊരു താലിയും കേട്ടാ. എന്താ എന്താ ഈ കുട്ടിയെ കാണിക്കുന്നത്? എനിക്ക് ഇതിപ്പോ ഇതിപ്പോ കഷായം കഴിച്ചതുകൊണ്ടോ ധാര കോരിയതുകൊണ്ടോ മാറണൊരു തെണ്ണല്ല. പഴക്കം ചെല്ലുന്നതിന് തക്കവണ്ണം സൂക്കേടിന് ശക്തി കൂടും. ഇപ്പൊ ശാന്തമായിട്ട് നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കണം, ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം. ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളിപ്പോകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം ഇയാളെ. കുട്ടിക്ക് കഴിയോ അതിന്? കഴിയും. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ. 1001 ജപിച്ച നെയ്യ 21 ദിവസം വെറും വയറ്റിൽ ഇതങ്ങട് കഴിക്കുക, എന്നിട്ടാവാം മറ്റു പ്രതിവിധികള്. ഇതാ അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത്. അതെ. പാടില്ല ശാരടി, ഈ വിവാഹം നടക്കണം. പ്രകൃതിക്ക് പുരുഷൻ, പുരുഷന് പ്രകൃതി, അതാ പൊരുത്തം, അതാ നിയമം. എന്തിന് മടിക്കണം എന്റെ വേദാന്ത പൊരുളെ? ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ. സൂക്കളൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരുന്നുണ്ട് ഞാൻ. ധൈര്യമായിട്ടിരിക്കൂ. അമ്മേ അമ്മേ, ഒരു നിലവിളക്ക് കത്തിച്ചു വെക്ക. ലക്ഷ്മി, താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക. കുരവ ഇടാൻ അറിയോ ഗോവിന്ദമാമയ്ക്ക്? വീണ്ടും വയ്യാണ്ടായോ ഭരതം നിനക്ക്? ഞാൻ ഭ്രാന്ത് പറയല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാ. ഈ വീട്ടു മുറ്റത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങി വരിക.
കീഴ്പള്ളി നാരായണൻ നമ്പീശം വാക്ക് തന്നു ചൂക്കേടൊക്കെ ഭേദമാക്കി തരാന്ന്. മീനെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു. വർണ്ണവഴിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവളുടെ കഴുത്തി മിന്നു കെട്ടി. അനുഗ്രഹിക്കണം അമ്മയും കോയിന്ന മാമയും ഞങ്ങളെ. തൊട്ടുപോലെ കുട്ടിയെ കൊല്ലും ഞാൻ ഇയാളെ. എവിടെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മയു കൊയ്യുന്നു മാമേ. കൊല്ലും ഞാൻ ഇയാളെ. ആരാണ് അമ്മേ? കൊയ്യുന്നു മാമേ, തുറക്ക കഥ, തുറക്ക കഥ, തുറക്ക. ഹേ അമ്മേ, കഥകൾ തുറക്ക. കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് ഭരതൻ താലി കെട്ടിയ പെണ്ണാവള്. ഭ്രാന്തനാവൻ ഭ്രാന്തൻ. ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടും, നാളെ ഭദ്രകാളന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി കരുത്തിറക്കും. അതിലൊക്കെ ഞാൻ കൂട്ടിയിരിക്കണോ? വാടി ഇവിടെ. മീര കൊണ്ടുപോയത് അവളെ. മീര കൊണ്ടുപോട അവിടുന്ന്. കാലത്ത് തെക്കേ മുറ്റത്ത് വെച്ചുകൂടെ. ബലിക്കാക്ക വന്ന് കുത്തിക്കൊള്ളും. ഏട്ടന് പെണ്ണം വയ്ക്കാൻ വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയില്ല എന്റെ ഏട്ടൻ. എന്തിനായിരുന്നു പ്രഭാകര കെട്ടി എഴുന്നള്ളി ചെന്നെ കൊണ്ടുവന്ന്? ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും കിടന്ന് അങ്ങോട്ട് ഒടുങ്ങിപ്പോയില്ലായിരുന്നോ ഞാൻ? പ്രശ്നം ഉണ്ടാക്കും ഏട്ടൻ. പ്രശ്നം ഉണ്ടാക്കിയ ആരോട്? എന്തിന്? തുറന്നുവിടാൻ പോവാ ഞാൻ ഏട്ടൻ. വേണ്ട, ഈ പത്തായപ്പുരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ. ആർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ. എന്താണോ കാര്യം? അതെ, അവിടെ പറഞ്ഞോളാം. ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ദുഷ്യൻ പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? കഴുത്തെന്ത് തല അങ്ങോട്ട് വേണ്ടി വന്ന് അതും ചെയ്യും. ഭ്രാന്തുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം അതുള്ളത് എനിക്കാണ്. എന്തിനാ കുട്ടി എന്തിനാ എപ്രാണം കാണിക്കണേ? ആരോട് എന്തിനാ നിന്റെ ഈ ശോഭം? അത് ശരി, അരി നിന്ന് ആചാരിച്ചും കടിച്ചിട്ട് പിന്നെ എന്നെ ഉപദേശിക്കാൻ പറയരുത്. നാളെ ഞാൻ വന്ന് കൊണ്ടുപോ മീരെ നിന്റെ പെണ്ണായിട്ട്. എതിര് നിൽക്കാൻ ഇടങ്ങാറുണ്ടാക്കാൻ പറയരുത് ആരും. വിശ്വനാഥ വരട്ടണ്ട. നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞൊരു എച്ചില ഞാൻ ഉണ്ടാൻ പോണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഒരു അസ്ഥികക്ഷത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാല് വിവരമൊക്കെ മനസ്സിലാവും. വിശ്വനാഥ പറയുന്നത് വന്നു മീരെ കൊണ്ടുപോവാൻ. ഏട്ടൻ എവിടെ? എവിടെ ഭരതൻ? എന്തിനാ നിന്റെ പുറപ്പാട്? പൊട്ടം കളിക്കണ്ട. എന്താച്ചാ പറയുക, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊന്ന് പുറത്തു വേണം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഈ പടിക്ക് പുറത്തു പോകാൻ ഏട്ടനെ. എനിക്കൊരിടം വരെ വളരെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ബാലരാമന്റെ വീട്ടിലേക്കല്ലേ? ഇല്ല, നീ പോവില്ല. അത്ര നിർബന്ധാച്ചാ നീ പൊയ്ക്കോ. പക്ഷെ ഈ അമ്മയുടെ ശവം കണ്ടേ നീ പോകാവൂ.
എന്ത് മണ്ടത്തിലെ അമ്മയെ പറയണേ, ഞാൻ തിരിച്ചേരിക്കല്ല പോണത്. പിന്നെ ഓർമ്മയില്ലേ ഗോവിന്ദ അമ്മയ്ക്ക്? വെളിനേഴി ഗോവിന്ദനാശാനെ, എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എന്റെ ഗുരു ഗോവിന്ദനാശാനെ, ആശാന്റെ 12-ാം ചരമ വാർഷിക എന്ന് പോയിട്ട് അസ്ഥി തറയിൽ ഒരു വിളക്ക് വയ്ക്കണം. കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമേറ്റ് പറയണം. മാറ് പ്രഭാകര, മാറ്. ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാർ? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യുക, വഴങ്ങിക്കൊടുക്കുക. എന്താ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ എന്റെ കുട്ടി, എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, മനസ്സിലാവണുണ്ട് എനിക്കത്. എന്റെ മോളെ ഏട്ടത്തി അമ്മയോട് തുറന്നു പറ. എന്താ കേൾക്കണോ? ഏട്ടത്തി അമ്മയ്ക്ക് വേണം അലറി വിളിച്ച് ആപത്ത് വരുത്തി വെക്കോ? ഇല്ല, സത്യം. നാളെ നേരം വിളിക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അയാൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. എന്റെ മോള് പോയിട്ട് വാ. വഴിക്കിറങ്ങി പോകുന്ന നേരം നോക്കി തോന്നിയാസം പറയാ നീ? അതെ, പോവോ. അവള് നിങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല, മറ്റൊരു വഴിക്ക്. നാളെ കാലത്ത് വിഷന്റെ വീട്ടിൽ നാളെ വരും, ഒരു കയറിന്റെ തുമ്പത്ത് തൂങ്ങിക്കിടക്കണം മേരാന്നും പറഞ്ഞു പറഞ്ഞു അവൾ എന്നോട് നെഞ്ചുറപ്പാണ് പറഞ്ഞു. നാളത്തെ സൂര്യോദയം കാണാൻ അവൾ ഉണ്ടാവില്ല. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കണുണ്ടോ വിശ്വനാഥൻ? രാവണന്റെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കണുണ്ടോ വിശ്വനാഥൻ? നട്ടപ്രാന്തിലും പുരാണം പറയാൻ മിടുക്കനാണല്ലോ ഭരത പിഷാരടി. അറിയാലോ ഞക്ക് ഒടുക്കോ ആ ജടായുവിന് എന്താ പറ്റിയെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്റെ ചിറക്. ആകാശത്തൂടെ അപ്പൂപ്പം താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥൻ. ഇത്തിരിശ വട്ടുണ്ടെന്ന് കരുതി ഭരതപിഷാരടിക്ക് അണത്ത Ooh.
അടുക്കരുത്, അടുത്തു പോവരുത്. നോക്കില്ല ഞാൻ ബാലമാമയാണെന്നൊന്നും. എടാ നീ ആ കഴുത്തെന്ന് കാലെടുക്ക, ചത്തുപോവൻ. ശാവണം ഇവൻ, ശാവണം. പത്ത് മാസം ചുമന്ന് നൊന്ത് പെറ്റ തള്ളയുടെ നാഭിക്ക് ചവിട്ടിയവനവൻ. ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ്. ഇല്ല ബാലമാമേ, പുനർജന്മം പോലും കിട്ടാത്തൊരു മരണം തന്നെ വേണം ഇവന്. മോനെ, ഈ ബാലമാമ പറയുന്നൊന്ന് കേക്ക്. ഇതാ എന്റെ കുട്ടിയെ വിടാമനെ, വിടാൻ വിടാൻ. ായിട്ടല്ല ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ പഴയ ബാലമാമയായിട്ടാ എന്റെ മോളുടെ ജീവിതം. വേണം വേണം ബാലമാമ, അവക്ക് ഒരു ജീവിതം, അന്തസ്സുള്ള ഒരു ജീവിതം. അറിയോ, പാമ്പ് മാണിക്ക കല്ല് കൊണ്ട് നടക്കണ പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ. വേണം ഇവൾക്കൊരു ജീവിതം, കൊടുക്കും ഞാനത്. ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല, എങ്കിലും എനിക്ക് പോയേ പറ്റൂ മീര. ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല, ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാഷിൻ്റെ നല്ല മനസ്സ്, നിന്റെ പ്രാർത്ഥന. വൈകിട്ട് തിരിച്ചെത്തും ഞാൻ, അപ്പോഴേക്കും കുളിച്ച് ഉടുപ്പ് മാറ്റി നല്ല പൂച്ചക്കുട്ടനായിരിക്കണം. നമുക്കൊരിടം വരെ പോകാനുണ്ട്, എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര, പ്രണയത്തിൻ്റെ തീർത്ഥയാത്ര. മാഷേ, ഒന്ന് നിൽക്കണ്ട മാഷേ. ഒരു കിളി പാട്ട് മൂളവേ മറു കിളിയേറ്റു.